ഈ മൃതദേഹങ്ങൾ കൂട്ടമായി സംസ്കരിക്കേണ്ട സാഹചര്യമാണ് ഇതുപോലെ ഒരു വലിയ ദുരന്തങ്ങളിലൊക്കെ ഉണ്ടാവുക. കിരൺ ചേരുന്നു. കിരൺ എവിടെയാണ് കിരൺ ഇപ്പോൾ ഉള്ളത്? എത്ര പേർക്കാണ്, എത്ര പേരെയാണ് അവിടെ യാത്രയാക്കുന്നത്? ഇവിടെ ഹിന്ദു മതാചാര പ്രകാരമാണ് നിരവധി ആളുകളുടെ മൃതദേഹങ്ങൾ ഇപ്പോഴും എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഇവിടെ ഇപ്പോൾ ഈ മേപ്പാടി ശ്മശാനത്തിലാണ് മൃതദേഹങ്ങൾ എത്തിക്കുന്നത്. ഇത് ഹിന്ദു മതാചാര പ്രകാരമുള്ള സംസ്കാര ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത്. ഇതിന് പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള സേവാഭാരതിയുടെ തന്നെ പ്രത്യേകം സജ്ജീകരിച്ച സംവിധാനങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ പ്രത്യേകമായി തയ്യാറാക്കിയ സ്ഥലത്ത് ഗ്യാസ് ക്രിമോറിയുണ്ട്, അതുപോലെ തന്നെ ഈ വിറക് ഉപയോഗിച്ചും ഒക്കെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ സംസ്കാരം നടക്കുന്നത്. തൊട്ട് അടുത്ത് മേപ്പാടി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലും മൃതദേഹങ്ങൾ ഖബറടക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപക്ഷെ ഈ ദുരന്തമുഖത്തിന്റെ ഒരു മറ്റൊരു നേർക്കാഴ്ചയാണ് ഈ ഭാഗം എന്ന് പറയാതെ വയ്യ. കാരണം അത്തരത്തിലാണ് ഇവിടെയുള്ള കാഴ്ചകൾ ഒക്കെ തന്നെ. നിരവധി മൃതദേഹം, അതായത് ഇവിടെ പല സ്ഥലങ്ങളിൽ നിന്ന് എത്തിക്കുന്ന മൃതദേഹം അവിടെ നിന്നും ഇവിടേക്കാണ്, ഈ മേപ്പാടി ശ്മശാനത്തിലേക്കാണ് എത്തിക്കുന്നത്. അവിടെ വെച്ച് ഈ ഹിന്ദു മതപ്രകാരം ഈ പറയുന്ന പോലെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കാൻ, കർമ്മിത്വം വഹിക്കാനൊക്കെ നിരവധി ആളുകളെ ഇവിടേക്ക് ഇന്ന് കാലത്ത് മുതൽ എത്തിച്ചിട്ടുണ്ട്. സമാനമായിട്ടുള്ള രീതിയിലാണ് ഇസ്ലാം മത വിശ്വാസികളുടെ ഖബറടക്കാൻ വേണ്ടി തൊട്ടടുത്ത് തന്നെയുള്ള പല പള്ളികളിൽ, മൂന്ന് പള്ളികളിലാണ് ഇപ്പോൾ ഖബറടക്കം അവിടെ. ശരി, കിരണാണ് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നത്. വലിയ വെല്ലുവിളിയാണ്, പ്രത്യേകിച്ച് ഇതുപോലുള്ള ദുരന്ത മുഖങ്ങളിൽ. അതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്.